എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ടോക്കിൽ വന്നിരിക്കുന്നത് സിയ ഉൽഹഖ് ആണ്. അപ്പൊ സിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. സിയെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്, സ്റ്റേജ് പെർഫോമർ ആണ്. അതിനേക്കാട്ടിലുപരി ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പം എനിക്കൊരു 9 ഇയേഴ്സ് ആയി. അത് സിയെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാനിത് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ദൈവമേ 9 വർഷമായി നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടെന്ന്. എന്തും പെട്ടെന്നല്ല സമയം പോകുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണ്. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, സിയ എങ്ങനെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് പറയാം. ചെറുപ്പം മുതലേ പാടുമായിരുന്നു. എന്റെ വീട്ടിലെല്ലാവരും പാടും, എന്റെ ഉമ്മാടും ഉമ്മാക്കും എല്ലാവരും പാടും. അപ്പൊ പണ്ട് മുതലേ ഇങ്ങനെ ഹിന്ദി സോങ്സും ഇതൊക്കെ കേട്ട് വളർന്നു വളർന്നു ഞാനും പാടാൻ തുടങ്ങി. പിന്നെ പാട്ട് മ്യൂസിക്കലി പഠിക്കുന്നുണ്ട്. 7-ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ഞാൻ ഓർക്കസ്ട്രയില് പാടുന്നത്. ഓർക്കസ്ട്രയില് ഫസ്റ്റ് 7-ാമത്തെ വയസ്സിൽ പാടി. അത് അതിന്റെ റെക്കോർഡ് എല്ലാം ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് പൊടിതട്ടിയിലെടുക്കണം. അന്ന് മുതല് പാടി തുടങ്ങി. ഞാൻ സീരിയസ് ആയിട്ട് പാട്ടിലേക്ക് വന്നത് എന്ന് വെച്ചാല് റിയാലിറ്റി ഷോസ് ആ ഒരു ടൈമിലൊക്കെ ആണ് സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, എങ്ങനെ ലോക്ക്ഡൌൺ എങ്ങനെയാണ് സിയെ ട്രീറ്റ് ചെയ്യണത്? അതായത് ഇപ്പൊ പലരും, ഞാന് പലരുടെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അവര് പണ്ട് ചെയ്ത വീഡിയോസ് എടുത്ത് കാണുന്നു, ഫോട്ടോസ് നോക്കുന്നു. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എന്റെ പണ്ടത്തെ യൂത്ത് ഫെസ്റ്റിവൽ വീഡിയോ ഇട്ട് കാണുന്നു. നമ്മൾ ആ ഓർമ്മകളിലേക്കൊക്കെ പോവാണ്. ഇപ്പൊ സിയെ പറഞ്ഞു, സിയുടെ പണ്ടത്തെ ഈ പാട്ടിന്റെ പ്രോഗ്രാംസിന്റെ ഒക്കെ കയ്യില് വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഇട്ട് കണ്ടോ ഈ ലോക്ക്ഡൌൺ ടൈം ആയപ്പോ? കൊറേ സമയം കിട്ടിയില്ലേ ലോക്ക്ഡൌണിന് ശേഷം? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലോക്ക്ഡൌൺ ആവുന്നതിന് മുമ്പ് വരെ എനിക്ക് മ്യൂസിക്കലായിട്ട് ഇത്രയും ബിസി, റെക്കോർഡിങ് പ്രോഗ്രാം ഇതൊക്കെ ആയിട്ട്, പിന്നെ പടത്തിന്റെ ഒക്കെ ആറാറൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ ആയി വന്നപ്പോ മൊത്തം കൊറോണ വന്ന് അങ്ങോട്ട് കൊളമാക്കി. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട്ടില് ശരിക്കും എല്ലാവരുമായിട്ട് അന്നൊന്നും അധികം കൂടുതൽ വീട്ടിലൊന്നും വരാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ വീട്ടിൽ തന്നെ ഫുൾ ടൈം കൊണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് നല്ല കമ്പനിയും എല്ലാം അടിപൊളി. പിന്നെ പ്രാക്ടീസ് പിന്നെ ഒരുപാട് ടൈപ്പ്, പല പല ടൈപ്പ് മ്യൂസിക് പഠിക്കാനും കേൾക്കാനും ഇതെല്ലാം എല്ലാം അതിനുള്ള സമയം കിട്ടി. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇപ്പൊ ഫുൾ ടൈം പ്രാക്ടീസ്. അതാണ് എല്ലാരും പറയുന്നത്. നമ്മള് കുറെ നാളിങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് അല്ലെ, കുറച്ചു നാൾ നമുക്ക് വീട്ടിലെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം, കുറച്ചുനാൾ നമുക്കൊന്ന് സുഖമായിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരുന്ന സമയങ്ങളൊക്കെ എന്തായാലും സിയക്ക് ഉണ്ടാവും, ഉണ്ട്, ഇനി ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പൊ ഇപ്പൊ അത് ആസ്വദിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതുവരെ ആസ്വദിച്ചു, ഇനി ഉള്ളത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞു, ഐഡിയ സ്റ്റാർ സിംഗർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ മുമ്പ് ഞാൻ ആപ്പിൾ മെഗാ സ്റ്റാർസിലാണ് വന്നത്. ആപ്പിൾ മെഗാ സ്റ്റാർസ് വഴി ഒരുപാട് കണക്ഷൻസും ഒരുപാട് എന്താ പറയാ, നമുക്ക് വോക്കൽ പല പല ടെക്നിക്സും കുറെ പേര് നല്ല ഗുരുക്കന്മാരെയും എല്ലാവരെയും കിട്ടി, ഒരുപാട് കണക്ഷൻസ് കിട്ടി ഈ ആപ്പിൾ മെഗാ സ്റ്റാർസ് വഴി. അത് പിന്നെ സ്റ്റാർ സിംഗേഴ്സും അതേപോലെ മെയിൻ എന്താ പറയാ, ഒരുപാട് കണക്ഷൻസ് കിട്ടി. അതില് കണക്ഷനിൽ പെട്ടെന്ന് പെട്ട ഒരാളാണ് നമ്മുടെ ഗായത്രി. നമ്മൾ എങ്ങനെയാണ് പരിചയം? നമ്മള് ശാസിംഗർ ആണ് ഞാൻ പെർഫോം ചെയ്യാൻ വന്നൊരു സമയത്ത്, പക്ഷെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ സോങ് ആണ്. ഓർക്കുന്നുണ്ടോ ആ പാട്ട്? ഏതായിരുന്നു? ഓർമ്മയുണ്ട്. ഇതന്നെയായിരുന്നു അന്നും പ്രശ്നം എനിക്ക് ഓർമ്മ. എനിക്ക് മനസ്സിലായി, ഓർമ്മയില്ലേ, ഭയങ്കര ഓർക്കാൻ പാടുള്ളൊരു പാട്ടുമായിരുന്നു അത്. എന്താണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. മാർഗരറ്റ് തിങ്കളാണോ അതോ മറ്റേ ഒരു മുറയാണോ? അടിപൊളി. അല്ലല്ല, കണ്ണുക്ക് മെയ്യാട് കാണോ? അതുമല്ല, വേറെ ഏതായിരുന്നു? സോറി സോറി സോറി. പക്ഷെ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഗായത്രിയുടെ പേര് ഞാൻ ഗംഗേന ഇട്ടിരുന്നത്.
പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടിയാണ് ഞാന് ഇടയ്ക്ക് അത് അതിനുശേഷം നമ്മൾ സിയെ എവിടെ വെച്ചാൽ ആ സിയ ആ ഗംഗെ ഗംഗേന്നേ പറയുള്ളായിരുന്നു ഗായത്രി എന്നുള്ള അവസരം ഞാൻ തന്നെ മറന്നു എന്റെ പേരെന്താ. ഞാനൊരു കാര്യം ചെയ്തു, ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു? ഇപ്പൊ എന്നോട് പറഞ്ഞു ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത റിയാലിറ്റി ഷോ എന്ന് കുറെ ടെക്നിക്സ് പഠിക്കാൻ പറ്റി, കുറെ കണക്ഷൻസ് കിട്ടി, എന്തൊക്കെയാണ് ഫസ്റ്റത്തെ റിയാലിറ്റി ഷോയിൽ പോയപ്പോ എനിക്ക് അതിലെ കുറെ ജഡ്ജസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വോക്കൽ ടെക്നിക്സ് ഇപ്പൊ പ്രത്യേകിച്ച് ജോർജ് പീറ്റർ, രമേശ് നാരായണൻ സാറ്, ചിത്ര ചേച്ചി, ഒരുപാട് പേര് എന്നെ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വോക്കലിലും മ്യൂസിക്കിലൊക്കെ. പിന്നെ ജോർജ് പീറ്റർ സാറാണ് എന്നെ തമിഴ്, ഞാൻ ഫസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത് തമിഴിലാണ്. ആ തമിഴിൽ ഞാൻ എത്താൻ കാരണം ജോർജ് പീറ്റർ സാറാണ്. അത് ഒരു ദിവസം സാർ എന്നെ രാത്രി നൈറ്റ് വിളിച്ചിട്ട് സിയാ എനിക്കൊരു പാട്ടൊന്ന് പാടിത്തരുന്നത്, ഏത് പാട്ടാന്ന് വെച്ചാൽ പറഞ്ഞ് സാർ പറഞ്ഞു ചെയ്യ ചെയ്യ എന്നുള്ള സോങ് ഒന്ന് പാടിത്തരുമെന്ന് വെച്ചു. ഞാൻ ഓക്കെ ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞു പാടി. പാടി കഴിഞ്ഞ് സാറ് പറഞ്ഞ് സിയാ ഇന്ന് ലൈനില് ഒരാളും കൂടി ഉണ്ടായിരുന്നു, അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചത് ആരാന്ന് വെച്ചു, ടി വി പ്രകാശ് ലൈനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ടി വി പ്രകാശ് എന്ന് പറഞ്ഞാല് സാർ അന്നത്തെ ഹെവി ആയിട്ട് നിൽക്കുന്ന മ്യൂസിക്, ഇപ്പോഴും അന്നും ഹെവി ആയിട്ട് നിൽക്കുന്ന മ്യൂസിക്. അപ്പൊ ഞാനന്ന് ഒന്ന് ഇത്തിരി പകച്ചുപോയി, എന്താ പറയാ, പകച്ചുപോയി എന്റെ ബാല്യം. അന്ന് സാർ എന്നോട് സംസാരിച്ചത് പാട്ട് നന്നായിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നുള്ള ഒരു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാ നമ്മളെ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാരും ഇങ്ങനെ ഒരുപാട് ചാൻസ് ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോ വിളിക്കും ചിലപ്പോ വിളിക്കൂല, അവർക്ക് ഓരോ അവസരം കിട്ടണമല്ലോ, അപ്പൊ അതുപോലെ ആയിരിക്കും. പക്ഷെ അന്ന് രാത്രിയാണ് ഇത് പാടിക്കൊടുത്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ ചെന്നൈക്ക് എത്തണം എന്ന് പറഞ്ഞു. ഒരു ട്രാക്ക് പാടാനുണ്ട്, ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഞാൻ ചെന്നൈക്ക് പോയി, ചെന്നൈയിൽ പോയി ട്രാക്ക് പാടി. അത് ട്രാക്ക് പാടി, പക്ഷെ ഞാൻ അപ്പോഴവര് പേയ്മെന്റ് ഒക്കെ കാര്യങ്ങളെല്ലാം പക്ക ചെയ്തു, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള എല്ലാം പക്ക എടുത്തു. ഞാനപ്പോ ഫസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഫസ്റ്റ് കാല് വെക്കണുള്ളൂ, എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, ഒരു യാതൊരു ധാരണയില്ല റെക്കോർഡിങ്ങിനെയും ഇതിനെപ്പറ്റി. ഓക്കെ, ഞാൻ അവിടെ പോയി ചെയ്തു, തിരിച്ചു വന്നു, പടം ഇറങ്ങി. പടം ഇറങ്ങിയപ്പോ ഹരിജിയുടെ ഒപ്പം ഒരു ഡ്യുവറ്റ് സോങ് ആയിട്ട് ആ പാട്ട്. സിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സൗണ്ടാണ്. പലരും സിയുടെ പാട്ടുകൾ കേൾക്കുമ്പോ വിചാരിക്കുന്ന ഒരു കാര്യം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഏതോ ഒരു സിംഗർ ആണ്, അത് സിയക്ക് ഒരു പ്ലസ് ആയിട്ടാണോ തോന്നിയിട്ടുള്ളത് അതോ മൈനസ് ആയിട്ടാണോ സിയക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ മൈനസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ കേൾക്കുമ്പോ ഒരു എന്താ പറയാ ഒരു സന്തോഷമുണ്ട്, അതാണ് മെയിൻ. ഇപ്പൊ സിയ കൊറേ സിനിമകളിൽ പാടിയിട്ടുണ്ട്, ഇപ്പൊ ബോധ, ഗാനഗന്ധർവൻ, ബിടെക്, ലൂസിഫർ, ആടി 2, അങ്ങനെ കൊറേ സിനിമകളിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബോധയിലെ പെണ്ണ് ഭയങ്കരിയ എന്ന് പറയുന്ന സോങ് ഒത്തിരി എല്ലാരും കേൾക്കുന്ന ഒരു സോങ്ങാണ്, അതേ സമയത്ത് പലരും ട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോങ്ങാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തു സിയുടെ സൗണ്ട് കേൾക്കുമ്പോ പലരും നോർത്ത് എന്ന് പറഞ്ഞ ആളാണെന്ന് വിചാരിക്കുന്നുണ്ട്. ആ പാട്ട് സി ആണ് പാടിയത് എന്ന് ഓഡിയൻസിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തി എന്ന് സിയക്ക് തോന്നുന്നുണ്ടോ? ഗോദയിലെ സോങ് അത് ശരിക്കും പറഞ്ഞാല് ആർക്കും ഞാനാണ് പാടിയെന്ന് അറിയില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ മാക്സിമം ഇപ്പോ അത് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ കുറച്ച് പാട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാടി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആർട്ടിക്കിള് കാര്യങ്ങളൊക്കെ വന്നു, അങ്ങനെ കുറച്ചുപേരൊക്കെ അറിഞ്ഞു, അല്ലാതെ മാക്സിമം ഒരു എല്ലാവരുടെ അടുത്തേക്ക് റീച്ച് ആയിട്ടില്ല പാട്ട്. പാട്ട് റീച്ച് ആയി, ഞാൻ റീച്ച് ആയിട്ടില്ല. ഈ ഒരു സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ഇങ്ങനെ തന്നെ നിലനിർത്താൻ എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടോ? അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ സാധകം ചെയ്യാറുണ്ട്, ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, ഞാൻ തണുത്ത വെള്ളം കുടിക്കാറില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത് വെരി നോർമൽ, ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ കൂടുതലായിട്ട് ചെയ്യുന്നത് നല്ല വെള്ളം കുടിക്കും, സാധാ നല്ല നോർമൽ വാട്ടർ പോലും കുടിക്കും, പിന്നെ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ഇതാണ് എന്റെ ശബ്ദത്തിന്റെ രഹസ്യം. അതെ അതെ. പിന്നെ ത്രോട്ടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ, ഉറക്കം ഇല്ലെങ്കിൽ ത്രോട്ടിനെ ബാധിക്കും. അതിപ്പോ വെള്ളി അടിക്കാനും എന്താണ് നമുക്ക് ക്ലാരിറ്റി വോയിസ് ക്ലാരിറ്റി കുറയാനും, പിന്നെ ഫോൺ വിളി കൂടുതലുണ്ടെങ്കിൽ വോയിസ് ക്ലാരിറ്റി കുറയും, ഇങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളാണ്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. ഫുഡിനൊരു കൺട്രോൾ ഇല്ല, എല്ലാം കഴിക്കും.
ഓഡിയൻസ് കാണുമ്പോ വിചാരിക്കും അയ്യോ ഗായത്രി ഇതാ ഇപ്പൊ തമാശ പറയുന്നു കളിയാക്കുന്നു, ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയതുകൊണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ നെറ്റർക്കാൻ കൂടി ഇവിടെ പറ്റില്ലാന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. ഓക്കെ, അടുത്ത ഞാൻ ജിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു, പ്ലേ ബാക്ക് സിംഗിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടൊരു കാലത്ത് നിന്ന് നോക്കുമ്പോ ഇപ്പൊ കഴിവുള്ള ഒത്തിരി പേര് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് കുറച്ച് കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. പലരും വരുന്ന സ്പീഡിൽ തന്നെ പോകുന്നു, കുറെ പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ജിയക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരു ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു വജ്രായുധം എന്നൊക്കെ പറയില്ലേ, എന്തായിരിക്കണം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ? മെയിൻ നമ്മുടെ വോക്കല് ആദ്യം മെയിൻ നോക്കണം. പിന്നെ രണ്ടാമത് നമ്മള് അപ്ഡേറ്റ് ആയിരിക്കണം, എപ്പോഴും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ യൂത്ത് പിള്ളേരുടെ ഒപ്പം പിടിച്ചു നിൽക്കാനാണെങ്കിൽ എല്ലാം നമ്മള് എല്ലാം അപ്ഡേറ്റ് ആയിരിക്കും, ഫുൾ അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഓക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ പഴയതിന് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോ അതങ്ങനെ ഔട്ടായി പോകും. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു പ്ലേ ബാക്ക് സിംഗിങ് ആയിക്കോട്ടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നടന്ന മറക്കാനാവാത്ത ഒരു തമാശ കാര്യം ഓർമ്മയുണ്ടോ? അതായത് സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല, ഭയങ്കര ഫണ്ണി ആയിരുന്നു, പക്ഷെ സ്റ്റേജിൽ പാടാൻ പോവാണ്, പക്ഷെ ആ അതിന് തൊട്ട് മുമ്പ് നടന്ന ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ? ഇൻസിഡൻസ് ഇത് ഞാൻ സ്റ്റാർ സിംഗറിലെ തന്നെ ഞാൻ പറയാം. സ്റ്റാർ സിംഗറില് ഞാൻ എലിമിനേഷനിൽ വരുന്നത് എനിക്ക് അന്ന് ഒരു എന്താ പറയാ ഡെങ്കി ഫീവർ ഒക്കെ വന്നിട്ട് ബ്ലഡ് കൗണ്ടിങ്ങും ഇതൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് മറവി കൂടുതലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും പാട്ട് ഏത് പാട്ടെടുത്ത് സ്റ്റേജിൽ പാടിയാലും പാട്ട് മറന്നു അപ്പൊ പാട്ട് മറന്നു പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ എലിമിനേഷനിൽ വന്നു. എഴുതിയിട്ടാണ് പാടുന്നത് കയ്യിൽ. അപ്പൊ എലിമിനേഷനിൽ വന്നു, എലിമിനേഷനിൽ പാടി, ആ എലിമിനേഷനിലെ പാട്ട് മറന്നുപോയി. അത് അത് സീൻഡ് ആ എഴുതി വെച്ചതും എഴുതി വെച്ച് പാടിയത് ഞാൻ കയ്യിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എലിമിനേഷനും, അത് നോക്കി പാടാനും മറന്നുപോയി. അത് കയ്യിൽ എഴുതി വെച്ചു എന്നുള്ളതും മറന്നുപോയി. മറന്നുപോയി എനിക്ക് ആ ഒരു കോൺഫിഡൻസിന്റെ ഇതായിരുന്നായിരിക്കാം ആദ്യം ആ സ്റ്റേജ് ടെൻഷൻ ജഡ്ജസ് ആൾക്കാര്. ഇപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ സിയ എന്നൊരു സിംഗറായി മാറിയപ്പോ ഉള്ള ഒരു ട്രാൻസിഷൻ ആയിക്കൂടെ, നല്ല അതും ശരിയാണ്. കാരണം എനിക്ക് നല്ല സഭാകമ്പൊക്കെ ആദ്യം വന്നായിട്ടുണ്ടായിരുന്നു പെർഫോം ചെയ്യുമ്പോൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ലൈറ്റ്സും കാര്യം ഷൂട്ടിംഗ് എല്ലാം നമ്മള് ആക്ഷൻ ഒക്കെ പറയുമ്പോഴത്തേക്ക് മൊത്തത്തില് കയ്യിൽ നിന്ന് പോകുന്നു. പിന്നെ ആദ്യം തന്നോട് ഇപ്പൊ ഓക്കെ ആയി. സിയ ഇപ്പൊ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ ഇപ്പൊ എല്ലാരും ചോദിക്കും എന്താണ് അമീഷ്, ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ? സിയക്ക് അപ്പൊ തൊട്ടേ സിംഗർ ആവണം എന്നായിരുന്നു ആഗ്രഹം. സ്കൂളിൽ എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പം മുതലേ പാട്ട് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ അത് ഉള്ളിലുണ്ടായിരുന്നു, ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അന്നത്തെ ഒക്കെ ഒരു പാട്ടും പഠിച്ചു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തന്നെ ട്യൂൺ ചെയ്യും. ഇപ്പൊ സ്കൂൾ ടൈമിലായാലും ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിലങ്ങോട്ട് ട്യൂൺ ചെയ്യും. എന്നിട്ടായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞ് ബൈഹാർട്ട് ആക്കിയിട്ട് ഈ ട്യൂൺ അങ്ങോട്ട് മാറ്റും. അപ്പൊ ഇത് ഓൾറെഡി ഇപ്പോഴും സെറ്റ് ആയി കിടന്നു. അതുകൊണ്ട് ഇപ്പൊ എന്നാ ഒരു പത്താം ക്ലാസ്സിലോ പ്ലസ് ടുലോ കൊണ്ടേ ഇരുത്തിയാലും എനിക്ക് ഫുൾ ഫുൾ മാർക്ക് ആയിരിക്കും. അപ്പൊ സിയെ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ വേണമെങ്കിലും ടെൻത്തിലോ ട്വൽത്തിലോ ഒക്കെ പോയിരുന്ന് കഴിഞ്ഞാലും എനിക്ക് ചിലപ്പോ പല കാര്യങ്ങളും ഓർമ്മ വരും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറോ പോയമോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി? ഞാൻ പറഞ്ഞു, അതായത് ഞാനിപ്പോ പ്ലസ് ടുല വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, അപ്പൊ എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് ട്യൂൺ ചെയ്തത് ഇങ്ങനെയായിരുന്നു. Displacement of particle is defined as the change of the position of the particle in a particular direction. It is a vector quantity. അടിപൊളി. നമുക്ക് അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടീച്ചേഴ്സ് കുറച്ചുകൂടെ ഒരു ഇതുപോലെ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് കുറച്ചുകൂടെ ഈ പാട്ടായിക്കോട്ടെ ആൻസർ ഒക്കെ ഇങ്ങനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. അയ്യോ അത് പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്യൂൺ എല്ലാത്തിനും സംഭവമൊക്കെ ഓക്കെ, നമുക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷേ ട്യൂൺ ഇട്ടിട്ടിട്ട് ഒരു വിഷയത്തിന് ഒട്ടിപ്പോയി, മാത്സ് ആയിരിക്കും. അതെ, അതിന് ട്യൂൺ ഇടാൻ പറ്റിയില്ല. ഫ്യൂച്ചറിലെ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഞങ്ങൾക്ക് സിയെ എക്സ്പെക്ട് ചെയ്യാമോ? അത് ഇൻഷാല്ലാ, ഒരു മ്യൂസിഷ്യന്റെ ഉള്ളില് പാട്ടുകാരന്റെ ഉള്ളില് ഒരു മ്യൂസിക് എല്ലാം ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ അത് ഭാവി എത്ര പെട്ടെന്ന്. എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുകളുണ്ട്, എന്റേതായിട്ടുള്ള ജോണർ. ഇപ്പൊ കവാലി ആയാലും അറബിക് സ്റ്റൈൽസ് മ്യൂസിക് ആയാലും ഇതൊക്കെ എന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം.
എപ്പോ വേണമെങ്കിലും അതിനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് കാണുന്നു ഞാൻ എനിക്ക് തോന്നുന്നു, പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അപ്പൊ ഈ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇപ്പൊ അറബിക് സോങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ജി എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്നത്? എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ? അതോ ഇതിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? പാട്ടിന്റെ തുടക്കം തൊട്ടുള്ള ഗുരുക്കന്മാര് അവരുടെ കാര്യമൊക്കെ ഒന്ന് പറയാമോ? ഞാന് കർണാടകയൊക്കെ അഭ്യസിച്ചത് ഇവിടെ എന്റെ ഒരു മാഷിന്റെ അടുത്തായിരുന്നു, മധുസൂദനൻ മാഷിന്റെ അടുത്തായിരുന്നു. പിന്നെ ഹിന്ദുസ്ഥാനിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയത്. ഹിന്ദുസ്ഥാനി മധ്യപ്രദേശ പഠിച്ച പച്ചമടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഗീത സാധന മന്ദിരം കോളേജിലാണ് പഠിച്ചത്. അവിടെ കുറെ സാർമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു അവിടെ. അതപ്പോ ഇടക്ക് പോയി വന്ന് നിന്നുകൊണ്ട് പഠിച്ചു, രണ്ടു മാസം പോയി വന്നു. അങ്ങനെയായിരുന്നു ഹിന്ദുസ്ഥാനി ക്ലാസ് പഠിച്ചത്. പിന്നെ ഖവാലിയൊക്കെ എന്ന് വെച്ചാല് ഇനായത് ഖാൻ അക്കാദമി, ഇനായത് ഖാൻ നിസാമുദ്ദീൻ ഉണ്ട് അവിടെ ദർഗയില്. അപ്പോ അത് എക്സ്പീരിയൻസിനായിട്ട് പോയതാണ്. അതും അങ്ങനെ അപ്പൊ ഖവാലിയുടെ ഒരു ജോണറും കിട്ടി. പിന്നെ അറബിക് സിംഗിങ് പഠിച്ചത് എന്നെ ഒരു ബാംഗ്ലൂരിന്റെ ഒരു എന്റെ ഒരു ഉസ്താദ് പഠിപ്പിച്ചു. പിന്നെ പണ്ട് മുതലേ ഈ ഖുർആൻ പരമായിട്ടൊക്കെ നന്നായി ഓതുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റൈല് എളുപ്പമായി പഠിക്കാനൊക്കെ. അങ്ങനെ ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇപ്പൊ ജിയെ പോലെ ഇത്രയും എന്താണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിംഗർ ആണ്, വളരെ ഡിഫറെന്റ് സ്റ്റൈൽസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പല സ്ഥലത്തും പോയി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവര് അത് ചെയ്യുക. നമ്മള് ഈ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ ഡാൻസറോ ഒന്നും ആവില്ല, ഇല്ലേ? ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ ജിയ? അതെ, ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം, ഇതാണ് മെയിൻ വേണ്ടത്. കാരണം നമ്മള് എത്ര നന്നായിട്ട് പാടണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരു സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്റ്റുഡിയോ ടെക്നിക്സുകൾ കൂടി പഠിക്കണം. സ്റ്റുഡിയോ ടെക്നിക്സ് ഇപ്പോ വോക്കൽ എന്താ പറയാ, ബാലൻസിങ്, എഫക്ട്സ്, നമുക്ക് എല്ലാം അതിനൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസിലൂടെയാണ് ഇതെല്ലാം പഠിക്കുള്ളൂ. അപ്പൊ മാക്സിമം സ്റ്റുഡിയോ വർക്കുകളൊക്കെ എടുക്കാൻ നോക്കുക. ഇപ്പൊ കോറസ് ആയാലും ശരി, RR ആയാലും ശരി, എന്ത് ട്രാക്ക് പാടാനാണെങ്കിൽ ശരി, എന്റെ ഒരു വേ അങ്ങനെയായിരുന്നു. എന്റെ ഒരു വേ കറക്റ്റ്, നമുക്കിപ്പോ ഒരു പുതിയൊരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മനോധർമ്മം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതിന്റെ അപ്പുറം നമുക്ക് പാടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ ഘടകം. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം മാക്സിമം മ്യൂസിക്കിൽ. ഈ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പൊ സിയോടെ എന്തെങ്കിലും ഒന്ന് പാടാൻ പറയുന്നു, സിയ കുറച്ച് ഇംപ്രൊവൈസ് ചെയ്ത് പാടുന്നു, എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ ഇപ്പൊ? ഇല്ല ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അവര് പറയുന്ന സംഭവം മാത്രം തന്നെ പാടിക്കൊടുത്താൽ മതി. പക്ഷെ അത് തന്നെ പാടിക്കൊടുക്കണമെങ്കിലും എക്സ്പീരിയൻസ് വേണം. മനസ്സിലായോ? അപ്പൊ ചിലര് സ്ട്രിക്റ്റ് ആയിരിക്കും, ഇന്ന സാധനം മാത്രം മതി ഉണ്ടാവും. ചിലര് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും ഇതിൽ ചെയ്തോളാൻ ഒരു ഫ്രീഡം തരും. അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് പോവാണ്. ടപ്പ. അപ്പൊ സിയ, ടപ്പ് ടപ്പ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. പേര് പോലെ തന്നെ വളരെ റാപ്പിഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, റാപ്പിഡ് ആയിട്ട് ആൻസേഴ്സ് പറയാം, ചിന്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എന്ന് ചോദിക്കാനും പാടില്ല, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഇപ്പോൾ സിയയുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ സിയ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണ്? ലുഡോ കിംഗ്. ഓ, ലുഡോ കിംഗ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് അയക്കാം, ഫ്രണ്ട്സ് ഗെയിം കളിക്കാം കേട്ടോ, അറിയില്ല. അടുത്തത് പ്ലേബാക്ക് സിംഗിങ് ആണോ സ്റ്റേജ് പെർഫോമർ ആയിട്ടാണോ സിയക്ക് സിയെ കാണാൻ താല്പര്യം? എനിക്ക് മ്യൂസിക്കില് എങ്ങനെയായാലും കുഴപ്പമില്ല, അത് കൊടക്കണ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ വിടുന്നു, അതിന് വേണ്ടി ഞാൻ കഷ്ടപ്പാടുള്ള ഇനി രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്തത്, ഇപ്പൊ സിയ ഒത്തിരി സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നു, നമുക്ക് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നു, സിയ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിച്ച എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്താണ് ഇതുവരെയുള്ളത്? ഞാൻ എക്സ്പെൻസീവ് ആയിട്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. തീർന്നില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാ പോലെ ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ എന്ന് വലിച്ച് വീട്ടിൽ എസ് പോലെ ആക്കേണ്ടി വന്നല്ലോ. അടുത്തത്, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, ഇപ്പൊ സിയ പാടിയതായിക്കോട്ടെ അല്ലെങ്കിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന റിപ്പീറ്റ് മോഡിൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട്, പണ്ട് തൊട്ടേ ഉള്ളതാകാം ഇപ്പോഴാകാം. എനിക്ക് 1000 കണ്ണുമായി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ടൊന്ന് പാടുമോ? കാത്തിരുന്നു ഞാൻ
എന്റെ ഒരു നൊസ്റ്റാൾജിയ സോങ്. ഈ പാട്ട് എപ്പോ കേട്ടാലും എനിക്ക് ചെറുപ്പത്തിലേക്ക് പോകും. ഒരുപാട് എന്താ പറയാ, ഭയങ്കര നൊസ്റ്റാൾജിയ പാട്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഒരുപാട് ഞാൻ പാടാൻ ശ്രമിക്കാറില്ല, പക്ഷെ ഒരുപാട് പ്രാവശ്യം കേൾക്കും പാട്ട്. ഭയങ്കര ആ പാട്ട് എന്നായിട്ട് നല്ല ടച്ചിങ് ആയിട്ട് കറങ്ങി. സിനിമയിൽ അഭിനയിക്കാൻ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഒരു കോൺഫിഡന്റ് ഉണ്ട്. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. ഇല്ലല്ലോ, ഞാൻ തമാശ പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് അഭിനയിക്കാനൊന്നും താല്പര്യത്തിലും അങ്ങനെയൊന്നുമില്ല. ഇത്രയും ഉണ്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാലേജ് പോണോ എന്ന്. ശരി, സിയക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു സിയെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് സിയക്ക് തന്നെയാണ്. സിയയുടെ പ്ലസ്സും അറിയാം, മൈനസും അറിയാം. സിയക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സിയയുടെ ക്വാളിറ്റി എന്താണ്? എപ്പോഴെങ്കിലും മാറ്റണം എന്ന് വിചാരിച്ചിട്ടുള്ള ക്വാളിറ്റി? അതായത് പ്രൊമോഷൻ വർക്ക് ഇത്തിരി കുറവാണ്, അതെന്റെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു, അതെ വളരെ കുറവാണ്. കാരണം കൊറേ സാഹചര്യമൊക്കെ അങ്ങനെ പോയി. അപ്പൊ അത് ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ടൈമിലും. കാരണം ഞാൻ പാടിയ പാട്ടുകൾ തന്നെ ഒരുപാട് പേർക്ക് അറിയാതെ പോയത് അതാണ് മെയിൻ ഒരു റീസൺ. കാരണം ഞാൻ ഇപ്പൊ ഒരു പാട്ടുകാരൻ ഒരു പടത്തിൽ പാടിക്കഴിഞ്ഞാൽ നേരെ ഇന്റർവ്യൂസ് കാര്യങ്ങള് വാർത്തയിൽ ഇതിലൊക്കെ വരും. ശരിക്കും എനിക്ക് അന്ന് ഇപ്പൊ ജി വി പ്രകാശിന്റെ വിജയിന്റെ പടം ആയിരുന്നു അന്ന് പാടി, വിജയിന്റെ പടം പാടിയിരുന്നു മദ്രാസ് പട്ടണം പറഞ്ഞ പടം. ആ ടൈമിലൊക്കെ ആ ടൈമിലൊരു രസകരമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂക്ക് ഞാൻ പോയിരുന്നു, ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു അമൃത ടിവിയുടെ ഒരു ഇന്റർവ്യൂ. അപ്പൊ ഒരു വിജയ് ചിത്രത്തിൽ, തമിഴ് ചിത്രത്തിൽ ഒരു മലയാളി പാടി എന്നുള്ളൊരു ക്യാപ്ഷനോടു കൂടിയാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോ എറണാകുളത്തു നിന്നാണ് അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ട്രിവാൻഡ്രത്തു നിന്നാണ് അതിന്റെ വാർത്ത ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യണം. പെട്ടെന്ന് ചോദിച്ചു എന്തായിരുന്നു വിജയ് ചിത്രത്തിൽ പാടിയപ്പോ എന്തായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചു. ഞാനപ്പോ ശരിക്കും എന്താ പറയാ, ഞാൻ അവിടെ ബ്ലാങ്ക് ആയി പോയി. പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയമുണ്ട്. അത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ ഒരു പുതിയ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോയി, എന്താണ് പറയണത്. ആ ഒരു ഇത് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ അന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ഇന്റർവ്യൂ ചോദിച്ചു എന്താണ് അവിടുത്തെ വിശേഷം, എന്തായിരുന്നു എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ ശരിക്കും ബ്ലാങ്ക് ആയി. അപ്പോ അവര് വിചാരിച്ചു അവിടെ തടസ്സം, മറ്റേ റിലേ തടസ്സമൊക്കെ വരുമല്ലോ, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ബാക്കിലെ ചെടി കിടന്ന് ഇളകിക്കൊണ്ടിരിക്കണം. അതോട് കൂടി ഇന്റർവ്യൂ അവസാനിപ്പിച്ച് ഞാൻ പോയി. പിന്നെ ഇപ്പൊ രണ്ട് ലൂക്ക എന്ന് പറഞ്ഞ പടം കക്ഷി അമ്മിണിപ്പിള്ളയൊക്കെ വന്നപ്പോഴാണ് നിർബന്ധ പ്രകാരം ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ചെയ്തത്. ഈ തപ്പട്ടപ്പയുടെ അകത്തുള്ള ഒരു സെഷൻ തന്നെയാണ്. തപ്പട്ടപ്പയെന്ന് തന്നെ ആൻസർ പറയണം. കുറച്ച് സിറ്റുവേഷൻസ് തരാം. ആ സിറ്റുവേഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന സിയയുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന പാട്ടുകൾ പാടുക. സിയ, ഞാൻ സിയക്ക് ഇരുന്ന ഫസ്റ്റ് സിറ്റുവേഷൻ, സിയെ കുറച്ചുപേര് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, ഒരു ഇരുട്ട് മുറിക്കകത്ത് സിയ ഇരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ സിയുടെ മനസ്സിൽ തോന്നുന്ന പാട്ട് പെട്ടെന്ന് പാടിക്കേ. ഇരുട്ട് മുറിയില് ഇടുമ്പോ എനിക്ക് ശരിക്കും ഇപ്പൊ കിഡ്നാപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് സിറ്റുവേഷനിൽ ഓടി വന്ന എന്റെ മനസ്സിൽ വന്ന പാട്ട് മായാമഞ്ജലിയിലാണ്. മായാമഞ്ജലിയിലോ ഒന്ന് പാടിക്കേ. ആ പാട്ട് ഇങ്ങനെ ഓർത്ത് വന്നപ്പോഴത്തേക്കുമാണ് ഇരുട്ട് മുറിയിലേക്ക് ആയിപ്പോയത്. അപ്പോ സിനിമ പിന്നെ മാറി മറിഞ്ഞു. അത് കുഴപ്പമില്ല, പാടിക്കോ. പക്ഷെ മധുബാലയല്ല, സിയെ ആണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം അത് പാടാൻ. അയ്യോ, അതായത് ഇതായിട്ട് ഒരു ബന്ധം വരുന്നില്ലേ. അപ്പൊ ഇതുപോലത്തെ കുറച്ചുകൂടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ കിഡ്നാപ്പ് എന്ന് പറഞ്ഞപ്പോ മായാമഞ്ചലിൽ വന്നു. അപ്പൊ ഇനി അടുത്ത സിറ്റുവേഷനിൽ എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം. സിയ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ, ഓക്കെ, സിയയുടെ ആ സ്കൂളിലുള്ള ക്രഷ് സിയയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പൊ എന്ത് പാട്ടായിരിക്കും പാടുന്നത്, എന്തായിരിക്കും പറഞ്ഞത്? കാരണം ഈ എന്താ
ആ ഒരു ടൈമില് ഇറങ്ങിയ ടൈം പാട്ടായിരുന്നത്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും ഓർമ്മ വന്ന ഈ സോങ് ആണിത്. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. ഏത് പാട്ട് പാടും അല്ലെങ്കിൽ എന്ത് സങ്കടവും നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബിരിയാണി നയാ പൈസ ഇല്ല കയ്യിലൊരു നയാ പൈസ ഇല്ല നെഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് ഒരു സെഷനിലേക്ക് പോവാണ്. ഓക്കെ, റെഡിയാണോ ക്വസ്റ്റ്യൻ കേൾക്കാൻ? റെഡിയാണ്, റെഡിയാണ്. ഒരു ദിവസം സിയ ഉറക്കം എഴുന്നേക്കുന്നു. സിയക്ക് ഫോണിലൊരു കോള് വരുന്നു. സിയക്ക് ഒരു സിനിമയിൽ പാടാൻ അവസരം, ഒരു സിനിമയല്ല മൂന്ന് സിനിമയിൽ പാടാൻ അവസരം. സിയ അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, മൂന്ന് ഡിഫറെന്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഒരാള് ഇളയരാജ സാർ, ഒരാള് ഗോപി സുന്ദർ സാർ, ഒരാള് എ ആർ റഹ്മാൻ സാർ. ഈ മൂന്ന് പേരുടെ ഓഫർ ഒരേ ദിവസം വരെയാണ്, ഒരേ ദിവസമാണ് ഷൂട്ട്. ഈ മൂന്ന് പേരിൽ ഒരാളുടെ പാട്ട് മാത്രമേ സിയക്ക് സെലക്ട് ചെയ്ത് പാടാൻ പറ്റൂ. സിയ ആരെ സെലക്ട് ചെയ്യും, എന്തുകൊണ്ട്? ഇപ്പൊ ഒരു മ്യൂസിക് സംഗീതജ്ഞൻ അതല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഈ മൂന്ന് പേരുടെ കയ്യിലും പാടാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അതിൽ ഒരാളെ മിസ് ചെയ്യാനില്ല. അപ്പോ അതുകൊണ്ട് ഇപ്പൊ എന്താ പറയാ, മൂന്ന് പേരുടെയും പാടാനേ ഞാൻ നോക്കുള്ളൂ. മാക്സിമം ആ ഒരു ദിവസം കൊണ്ട് തന്നെ മൂന്ന് പേരെയും പാടാൻ മാക്സിമം നോക്കും. രാജ സാറിന്റെ ആണെങ്കിലും ശരി, കെ ആർ റഹ്മാൻ സാറിന്റെ ആയാലും ശരി, ഗോപി സുന്ദർ സാറിന്റെ ആയാലും ശരി, അപ്പൊ ആരിലാണ് നമുക്ക് ഭാഗ്യമിരിക്കണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മൂന്ന് പേര്, മൂന്ന് പേരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ സിയ പറഞ്ഞു സിയക്ക് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ സിയെ നാളെ നമ്മളൊരു ചിലപ്പോ ഒരു ഹീറോ ആയിട്ട് എത്ര പെട്ടെന്ന് കണ്ടു എന്ന് വരാം. സിയക്ക് മൂന്ന് ഓപ്ഷൻ, മൂന്ന് നായികമാരുടെ പേര് പറയാം. അതിൽ ഒരാളെ സിയക്ക് നായികയായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐശ്വര്യ റോയ്, സെക്കൻഡ് മഞ്ജു വാര്യർ, തേർഡ് ശോഭന. ഈ മൂന്ന് പേരില് ആരെ സിയ സെലക്ട് ചെയ്യും നായികയായിട്ട്? ഒരാളെ പറ്റുള്ളൂ. ഇപ്പൊ പറയുന്നത് ഞാൻ നായകൻ, മൂന്ന് നായികമാര്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തേർഡ് ഹാഫ് ഒന്നും ഇല്ല, ഒരു നായിക. ഓക്കെ, ഞാൻ എന്റെ ഉത്തരം വേറെയാണ്. ഈ മൂന്ന് നായികമാരും ഞാൻ നായകനാകുമ്പോ എനിക്ക് ഒരു കാരണം പറ്റില്ലല്ലോ. എനിക്ക് എന്റേതായിട്ടുള്ളൊരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള നായികമാര് വേണ്ടേ? ശരി, ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ നായികമാരായിട്ട് പറ്റൂലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എസ്പെഷ്യലി മഞ്ജു ചേച്ചി, അതെ, ഇതിന്ന് രക്ഷപ്പെട്ടു. ടാക്ടിക്കലായിട്ട് രക്ഷപ്പെടാണ്. അപ്പൊ സിയ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഒരു ഫൺ പാർട്ടിസിപ്പേഷൻ, ഒരു ഫ്രണ്ട്ലി ടോക്ക്, കുറെ കാര്യങ്ങൾ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ എന്നെ കുഴപ്പിച്ചു, ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ടെൻഷൻ തന്നു. അപ്പൊ സിയയുടെ ഇനിയുള്ള ഫ്യൂച്ചർ പുതിയ വർക്ക്സ് എന്തൊക്കെയാണ്? പുതിയത് ഇപ്പൊ അപ്ഡേറ്റ്, ഇപ്പൊ പടങ്ങൾ ഇറങ്ങാനുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 26 മരക്കാറുണ്ടായിരുന്നു, പിന്നെ ഹിക്വിറ്റ ഗജര, അങ്ങനെ കൊറേ പടങ്ങൾ ഉണ്ടായിരുന്നു. ഹിക്വിറ്റ മരക്കാറ്, പിന്നെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്, പിന്നൊരു കന്നഡ മൂവി ഉണ്ട്, അതില് എ ആർ റഹ്മാന്റെ സിസ്റ്ററിന്റെ കൂടെയാണ് പാടിയിട്ടുള്ളത്, അഭിരാമി എന്നുള്ള പടമാണ്. എ ആർ റൈഹാന മാമിന്റെ പോരുന്ന് പാടിയത്. അതാ, അപ്പൊ ഒരുപാട് പടങ്ങള്, നല്ല നല്ല ഹെവി വർക്കുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ടൈമിലാണ് മൊത്തം ഈ ഒരു കൊറോണ വന്നിട്ട് മൊത്തം ഒരു കുളമാക്കി. അത് ഇപ്പൊ ശരിക്കല്ലെങ്കില് ഇപ്പൊ കഴിഞ്ഞ 26 ഇറങ്ങിയ പിന്നെ പ്രേക്ഷകര് പടം എങ്ങനെ എടുക്കും, പാട്ട് എങ്ങനെ എടുക്കും നമുക്ക്, പക്ഷെ ഒരു പ്രതീക്ഷയില് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ നല്ല പാട്ടുകളാണ് ഇപ്പൊ പാടി വെച്ചിട്ടുള്ളത്. എല്ലാ ഇപ്പൊ ഉള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പാടി ഓൾറെഡി ഇപ്പൊ ഒരു 12 മൂവി പാടിയിട്ടുണ്ട് അതർ ലാംഗ്വേജ് അടക്കം ഇറങ്ങാനുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഇനി ഉള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി പുതിയ പുതിയ സിനിമകൾ പാടി, പുതിയ പുതിയ ഇനിയും ധാരാളം സിനിമകളിൽ പാടാനുള്ള വേറൊരു കാര്യം, എനിക്ക് പ്ലേ ബാക്ക് ചെയ്യുന്നതിനേക്കാളും പ്ലേ ബാക്ക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പ്ലേ ബാക്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് സിനിമ പാട്ട് പാടണം 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 എന്ന് വിചാരിച്ച് ഒരുപാട് ചാൻസിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ചാൻസ് ഒന്നും കിട്ടില്ലായിരുന്നു. അത് വേറെ, അതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ നടന്നിട്ട് എനിക്ക് കിട്ടാത്ത കൊണ്ട് ഞാൻ എന്റേതായിട്ടുള്ള കവാലി
എന്റേതായിട്ടുള്ള ജോണർ മ്യൂസിക്കിലേക്ക് തിരിഞ്ഞു, അതിന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി അസിയ കവാലി പാടാൻ ആരുണ്ട്, സിയാ ഉലഹത്ത് ഒരാളുണ്ട്, ഓക്കെ നമുക്ക് അവനെ ഒന്ന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ സൂഫി പാടാൻ ആരുണ്ട്, സിയാ ഉലഹത്തിന് ഒന്ന് ട്രൈ ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ഫിലിമിൽ എത്തിപ്പെടുന്നത്. നേരെ മറിച്ച് ഞാൻ എന്റേതായിട്ടുള്ള ജോണർ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും സിനിമയിൽ എത്തില്ലായിരുന്നു. അപ്പൊ സിനിമയുടെ പുറകെ പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മുടേതായിട്ടുള്ള ടാലന്റഡ്, അത് എന്തായാലും അത് മാക്സിമം കഴിവ് വർദ്ധിപ്പിക്കുക. എല്ലാം പുറകെ വരും, നമ്മൾ ആരെയും പുറകെ പോകണ്ട. അതാണ് എന്റെ ഒരു ഒരു മെസ്സേജ് ഇല്ലേ എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയും നേരവും നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തു, ഒത്തിരി പടങ്ങളിൽ പുതിയ പുതിയ പാട്ടുകൾ ഞങ്ങളും കേൾക്കാൻ വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ ഇനിയും ഇനിയും ഇഷ്ടംപോലെ പാട്ടുകൾ പാടട്ടെ, ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ആവട്ടെ, ഒരു ആക്ടർ ആവട്ടെ, അങ്ങനെ എല്ലാവിധ ആശംസകളും. നല്ലൊരു മെസ്സേജാണ് എല്ലാവർക്കും പറഞ്ഞത്. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു എന്താ പറയാ ഇന്റർവ്യൂ ചെയ്യാൻ മനസ്സ് വന്നതിലും പിന്നെ എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. وحدان من شهد لتان.